വന്നു വന്ന് സ്വന്തം നേതൃത്വത്തിൽ ഒരു നാലാളെ കൂട്ടാൻ പോലും സുധാകരനും ടീമിനെയും കൊണ്ടും സാധിക്കുന്നില്ല. അത്രയ്ക്ക് അധംപതിച്ചു പോയി കോൺഗ്രസ് നേതൃത്വം എന്ന് വേണം പറയാൻ. സംസ്ഥാനത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അംഗത്വ വിതരണം ആദ്യം പറഞ്ഞു വെച്ചിരുന്ന ദിവസം തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രഖ്യാപിച്ചതിന്റെ 10-ൽ 1 അംഗങ്ങളെ പോലും തികയ്ക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്ത് 50 ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് സുധാകരൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. മാർച്ച് 1-നായിരുന്നു അംഗത്വ വിതരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്നിട്ട് ചേർത്തതോ 2.5 ലക്ഷം അംഗങ്ങളെ മാത്രമാണ്. ലക്ഷ്യമിട്ടതിന്റെ 20-ൽ 1 അംഗങ്ങളെ പോലും ചേർക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമയം നീട്ടി ചോദിച്ചിരുന്നു. എന്നാൽ 4 അംഗത്വ വിതരണത്തിന്റെ അവസാന ദിനമായിട്ടും ലക്ഷ്യമിട്ടതിന്റെ പകുതി മെമ്പർഷിപ്പ് പോലും ഇതുവരെ പൂർത്തീകരിക്കാനായില്ല. കേരളത്തിൽ അംഗത്വ വിതരണം പാളിയതോടെയാണ് AICC കാലാവധി ഈ മാസം 15-ാം തീയതി വരെ നീട്ടി നൽകിയത്. ഇത് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നാളെയാണ്. പക്ഷെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന്റെ പകുതി പോലും ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസ് അംഗത്വ വിതരണത്തിൽ KPCC കൃത്രിമം കാട്ടുന്നതായി AICC പരാതി ലഭിച്ചിരിക്കുകയാണ്. നാളക്കേട് തന്നെ. സ്വന്തം നേതൃത്വം തന്നെ സ്വന്തം നേതൃത്വത്തോട് തങ്ങളുടെ നേതാക്കളുടെ കള്ളക്കളി സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നു. ഡിജിറ്റൽ മെമ്പർഷിപ്പ് പൊളിഞ്ഞതോടെ പേപ്പർ മെമ്പർഷിപ്പിലേക്കും കാര്യങ്ങൾ മാറ്റിയിട്ടും രക്ഷയില്ല. ഇതിനിടയിൽ വ്യാജമായി മെമ്പർഷിപ്പ് ചേർക്കുകയാണെന്ന പരാതി AICC യിലെത്തി. ഇത് പരിഹരിക്കാൻ പേപ്പർ മെമ്പർഷിപ്പിൽ ഫോട്ടോ നിർബന്ധമായും ചേർക്കണമെന്ന കർശന നിർദ്ദേശവും AICC നൽകിയിരിക്കുകയാണ്. പലയിടത്തും സുധാകര വിഭാഗം വ്യാജ മെമ്പർഷിപ്പ് ചേർക്കുന്നുവെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം. 33 ലക്ഷം മെമ്പർഷിപ്പിൽ നിന്ന് 50 ലക്ഷമായി ഉയർത്തുമെന്നായിരുന്നു KSുധാകരന്റെ പ്രഖ്യാപനം. ഇതിനിടയിൽ പുനഃസംഘടനാ നടപടികളുമായി സുധാകരൻ മുന്നോട്ട് പോയതോടെ ഗ്രൂപ്പുകൾ ഇടഞ്ഞു. മുതിർന്ന നേതാക്കളടക്കം അംഗത്വ വിതരണത്തിന് പ്രാധാന്യം നൽകാതെ നിസ്സഹകരണം തുടർന്നതോടെയാണ് സുധാകരൻ വെട്ടിലായത്. നാളെ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ ലക്ഷ്യം പൂർത്തീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനിയും സമയം നീട്ടി നൽകണമെന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിക്കാനിരിക്കുകയാണ് KPCC നേതൃത്വം. അതേസമയം പേപ്പർ മെമ്പർഷിപ്പിൽ ഫോട്ടോ പതിക്കണമെന്ന AICC നിർദ്ദേശത്തോട് കേരളത്തിലെ നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇനിയും നേതാക്കൾ സമയം നീട്ടിക്കിട്ടുവാൻ വേണ്ടി പോയി ചോദിച്ചാലും കാര്യമൊന്നുമില്ല. April 16-നകം ബൂത്ത്, മണ്ഡല, ബ്ലോക്ക് തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതുള്ളതിനാൽ അംഗത്വ വിതരണം പൂർത്തിയാക്കാൻ ഇനി അധിക സമയം നൽകാനാകില്ലെന്ന നിലപാട് നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ രാജ്യത്ത് അംഗത്വ വിതരണത്തിൽ ഏറ്റവും പിന്നിലാണ് കേരളത്തിന്റെ സ്ഥാനം എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവരുന്നത്. അംഗത്വ വിതരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പണി പാളുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ സമയം നീട്ടി ചോദിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ നിന്ന് മാക്സിമം ഇത്രയൊക്കെ ആളുകളെ കോൺഗ്രസിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും സുധാകരൻ ടീമും ചത്തുകിടന്ന് ശ്രമിച്ചാലും കിട്ടാൻ പോകുന്നില്ല.